ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വചനം കേൾക്കാൻ തരുന്ന ഒരവസരം പോലും പാഴാക്കാതെ ദൈവവചനത്തിൻ്റെ നിർമ്മല സത്യങ്ങളെ നെഞ്ചിലേറ്റി അതിൻ പ്രകാരം ജീവിച്ച് അതിനകത്തെ വാഗ്ദത്തങ്ങളെ തേനിലേക്കാൾ മാധുര്യമായി ദൈവസന്നിധിയിൽ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോട് ഹൃദ്യമായി ഓരോ ദിവസവും സംസാരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ദൈവത്തെ സകല മഹത്വവും കൊടുത്ത് മാനിച്ച് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീക ചിന്ത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ജീവിത വിജയ രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അറിയുക, ശരിക്കും മനസ്സിലാക്കുക, മനസ്സിലാക്കുന്നതിൻ പ്രകാരം മണ്ടനാകാതെ മനസ്സൊരുക്കത്തോടെ ജീവിക്കുക. ആ ഒരു ചിന്തയോടുകൂടെ ഇന്ന് വ്യത്യസ്തമായൊരു ദൂതിലേക്ക് നിങ്ങളെ നയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 15-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങളാരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിച്ചു. സഹോദരങ്ങളെ, ഈ വാക്യത്തിലേക്ക് നിങ്ങൾ ചില ശ്രദ്ധയോടെ, ഇന്ന് വരെ കേട്ടതിനേക്കാൾ കുറേയും കൂടി ശ്രദ്ധയോടെ ഈ ദൂത് കേൾക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മധ്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ അവിടെ 7 പേരടങ്ങുന്ന ഒരു മന്ത്രവാദ സംഘത്തെ കണ്ടു. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു യഹൂദ പുരോഹിതൻ്റെ 7 ആൺമക്കളാണ് ഒരു മന്ത്രവാദ കുടുംബം, മന്ത്രവാദ സംഘം. അവര് പൗലോസിനോടൊന്നും എതിർത്തില്ല, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. ആ സമയത്ത് അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ, ദുരാത്മാവ് ബാധിതനായൊരു മനുഷ്യൻ, ഒരുപക്ഷെ ഇവിടുത്തെ ക്ലിയറായിട്ടല്ല പശ്ചാത്തലം എഴുതിയിരിക്കുന്നത്, ആ മനുഷ്യൻ ആരാന്നും ഇവരെന്തെങ്കിലും ചെയ്തതാണോന്നും ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ്റെ അശുദ്ധാത്മാവിനെ ഇറക്കാനങ്ങാനായിരിക്കും ഈ മന്ത്രവാദികളെല്ലാം കൂടി കൂടിയത്, എന്താണെങ്കിലും അങ്ങനെ വിചാരിക്കാം. അപ്പോൾ 7 പേരടങ്ങുന്ന ഒരു മന്ത്രവാദ സംഘം, ഒരു ടീമാണത് കേട്ടോ, ഓർത്തോളണം, ഒരു ഒന്നിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ദുരാത്മാവ് ബാധിച്ച മനുഷ്യനിൽ നിന്ന് ദുരാത്മാവിനെ ഇറക്കാൻ എന്തോ ശ്രമിക്കുക. അപ്പോൾ ദുരാത്മാവ് ഇവരുടെ മേൽ ചാടി വീണിട്ട്, നല്ല പുലി ചാടി വീഴുന്ന പോലെ, എലിയുടെ പുറത്തേക്ക് പൂച്ച ചാടും പോലെ ചാടി വീണിട്ട് ചോദിച്ച ചോദ്യം ഞാൻ നാളുകൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ അത് വളരെ ശ്രദ്ധിച്ചു. എന്നിട്ട് നിങ്ങളോട് പറയാൻ ദൈവനോട് പറഞ്ഞു, ഇത് ലോകത്തോട് പറയാൻ പറഞ്ഞു, ഇത് വചനം കേൾക്കുന്നതോട് പറയാൻ പറഞ്ഞു, അത് ഞാൻ പറയുക. ഈ അശുദ്ധാത്മാവ് ഉള്ള മനുഷ്യനല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ദുരാത്മാവ് അവരോടൊന്ന് എഴുതിയിരിക്കുന്നത്, അഥവാ ദുർഭൂതം, പിശാജ് അവരോട് ചോദിക്കുകയാണ്, അവരോട് പറയുകയാണ്, യേശുവിനെ ഞാൻ അറിയുന്നു, ഐ നോ ജീസസ്, എനിക്ക് യേശുവിനെ അറിയാം, യേശുവിനെ കുറിച്ച് അറിയാം, പൗലോസിന് പരിചയമുണ്ട്. ആ ദുരാത്മാവ് പറയും, എനിക്ക് പൗലോസിനെ പരിചയമുണ്ട്, നിങ്ങളാരാ എന്ന് ചോദിച്ചുകൊണ്ട് ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിച്ചു, നഗ്നരാക്കി മുറിവേൽപ്പിച്ചു, ഓടിച്ചു. എന്തൊക്കെയാണ് ചെയ്തത് നോക്കി, എന്നോട് ഞാൻ പറയാം. അവരുടെ മേൽ ചെയ്തത്, 1, അവരുടെ മേൽ ചാടി വീണു, അവരെ കീഴടക്കി, അവരെ ജയിച്ചു, അവരെ നഗ്നരാക്കി, അവരെ മുറിവേറ്റവരായി, അവരെ ഓടിച്ചു. ഇത്രയും കാര്യങ്ങൾ സാത്താൻ, ദുരാത്മാവ് ചെയ്തു. ആരെ ചെയ്തു? അവിടെ കേട്ടോ, യേശുവിനെ അറിയാം, പൗലോസിന് പരിചയമുണ്ട്. സാത്താൻ ചോദിച്ചത് നിങ്ങളാരാ എന്ന് ചോദിച്ചാൽ ഇവരെ പരിചയമില്ല. നിങ്ങളാരാന്ന് ചോദിച്ചാൽ പരിചയമില്ല. അപ്പൊ ദുരാത്മാവിന് പരിചയമില്ലാത്ത, സാത്താന് പരിചയമില്ലാത്ത, ദുഷ്ടന് പരിചയമില്ലാത്ത, പിശാചിന് പരിചയമില്ലാത്തവരാണിവർ.
ഇപ്പം സാത്താൻ ആരെയാണ് ഉപദ്രവിച്ചത്, സാത്താൻ ആരെയാണ് ജയിച്ചത്, സാത്താൻ ആരെയാണ് തോൽപ്പിച്ചത്, സാത്താൻ ആരെയാണ് മുറിവേൽപ്പിച്ചത്, സാത്താൻ ആരെയാണ് ഉപദ്രവിച്ചത്, സാത്താൻ ആരെയാണ് കീഴ്പ്പെടുത്തിയത്? പരിചയമില്ലാത്തവരെ. അങ്ങനെയല്ലേ എൻ്റെ സത്യം? യേശുവിനെ അറിയാം. യേശുവിനെ എവിടെ വെച്ചായിരിക്കും സാത്താൻ അറിയാൻ പറ്റിയത്? അറിയാം എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ സ്വർഗത്തിലെ ദിവ്യ മണിമകുടമാണ് കർത്താവ്, എനിക്കറിയാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം പറയാം, സാത്താൻ യേശുവിനെ അടുത്തറിഞ്ഞപ്പോഴാണെന്നറിയാമോ? ക്രൂശിൽ വെച്ചാ, അവിടെ വെച്ചാണ് സാത്താൻ്റെ ആയുധം പിടിച്ചു പറിച്ചത്. പൗലോസാക്കാര്യം വെളിപ്പാടിൽ പറയുന്നുണ്ട്, സാത്താനെ കീഴടക്കിയത്, അവൻ്റെ ആയുധം പിടിച്ചു പറിച്ചത്, അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത് ക്രൂശിൽ വെച്ചാ. അവിടെ വെച്ച് അവന് മനസ്സിലായി, എല്ലാരെ പോലെയല്ല യേശു. ലോകത്തിൽ മഹാരഥന്മാരായി വന്ന പലരുമുണ്ട്, മതസ്ഥാപകരുണ്ട്, ആളുകളുടെ സൽപ്രവൃത്തി ജയിപ്പിക്കാൻ വേണ്ടി നൽവഴി പറഞ്ഞു കൊടുത്ത പലരുമുണ്ട്. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും മാന്യരാണ്. പക്ഷേ സാത്താൻ അടുത്തറിഞ്ഞത് ക്രൂശിലെ യേശുവിനെയാണ്. കാരണം ക്രൂശിൽ വെച്ച് പിശാചിൻ്റെ തലയെ അവൻ തകർത്തു. അതുകൊണ്ട് അവിടെ വെച്ച് യേശുവിനെ ശരിക്കും അറിഞ്ഞവൻ. രണ്ട്, പൗലോസിന് പരിചയമുണ്ട്. എവിടെയൊക്കെ വെച്ചായിരിക്കും പരിചയം? എത്രയോ എത്രയോ വേളകളിൽ കർത്താവിൻ്റെ ഇഷ്ടദാസനായി അപ്പോസ്തോലിക അധികാരത്തോടെ ദൈവമേൽപ്പിച്ച് ആത്മീക ദൗത്യ നിർവഹണത്തിന് വേണ്ടി സ്വന്തം വീടും കൂടും വിട്ട് കർത്താവ് ഏൽപ്പിച്ച മഹനീയമായിരിക്കുന്ന പ്രേക്ഷിത വേല നിമിത്തം അവൻ കർത്താവിനെ കണ്ടെത്തിയ കാലം മുതൽ പൗലോസ് അന്ത്യോക്കിയയിലെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അപ്പോസ്തോലിക അധികാരത്തോടുകൂടെ ദേശാന്തരിയായി നാടുനീള നടക്കുകയാണ് കർത്താവിൻ്റെ പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി. അവിടെയെല്ലാം വെറുതെ ഒളിത്താവളത്തിൽ പോയി രാത്രി ചെന്ന് സ്തോത്രം പ്രാർത്ഥന നടത്തി ആഹാരം കഴിച്ച് തിരിച്ചു പോരുകയല്ല, സാത്താൻ്റെ ശക്തിയോട് പോരാടി. എഫേസോസിൽ വെച്ച് സ്തോത്രം, അതുപോലെ തന്നെ ഏദൻസിൽ വെച്ച്, ഓരോ സ്ഥലത്ത് വെച്ച്, തെസലോനിക്കയിൽ വെച്ച്, കൊരിന്തിൽ വെച്ചെല്ലാം ശക്തമായി ആളുകളെ പിടിച്ചു വെച്ചിരുന്ന പൈശാചിക ശക്തികളോട് പോരാടിയാണ് ഒരു കർത്തൃദാസൻ ആത്മാക്കളെ നേടുന്നത്. അപ്പം മനസ്സിലായി, പരിചയപ്പെട്ടു, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ പേടിക്കുന്നവനല്ല, ഇവൻ പിശാചെന്ന് കേൾക്കുമ്പോഴേക്കും പതുക്കെ കരിയിലയുടെ ചോട്ടിലേക്ക് ഒളിക്കുന്നവനല്ല, ഇവൻ യേശുവിൻ്റെ ദാസനാണ്, ഇവൻ അധികാരത്തോടെ ഏത് ദുഷ്ടശക്തിക്കും നേരെ പോരാടി നിൽക്കുന്നവനാണ്, ഇവന് വചനം അറിയാം, ഇവന് ദൈവത്തിൻ്റെ ആത്മനിറവുണ്ട്, ഇവൻ എന്നെ ചവിട്ട് കാൽക്കീഴ ചതച്ച് കളയുമെന്നൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ സാത്താനെക്കുറിച്ചും സാത്താൻ്റെ മാർമികമായിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അറിയാവുന്നവനാണ്. അങ്ങനെ ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പിശാചിനെ പല സ്ഥലത്ത് വെച്ച് ദുരാത്മാക്കളെ പുറത്താക്കിയും അവനെ ഒതുക്കിയും ആ വിധത്തിൽ പൗലോസിന് പരിചയമുണ്ട്. യേശുവിനെ അറിയാം, പൗലോസിന് പരിചയമുണ്ട്. ഇവരെ രണ്ടുപേരെ യേശുവിനെ അവിടെ മാറ്റി നിർത്തി. ഈ പൗലോസിനെ പരിചയമുള്ളത് കൊണ്ട് അവൻ്റെ മേൽ ചാടി വീണില്ലല്ലോ, അവൻ്റെ മേൽ സ്തോത്രം ഒരു മുറിവ് ഏൽപ്പിച്ചില്ലല്ലോ. അതിനർത്ഥം എന്താ? സാത്താനും കൂട്ടർക്കും മനസ്സിലായി, ഇവൻ പ്രാർത്ഥനയുള്ളവനാണ്, ഇവൻ കർത്താവിനെ അനുസരിക്കുന്നവനാണ്, ഇവൻ ദൈവകൃപയുള്ളവനാണ്, ഇവൻ ദൈവരാജ്യത്തിൻ്റെ മാർഗം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ്, ഇവൻ്റെ കൂടെ ദൈവമുണ്ട്, കർത്താവ് ഇവൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. ഇതെല്ലാം സാത്താന് മനസ്സിലായി. ആ പരിചയം നിങ്ങൾ ഓർത്തേ, ഞാനിങ്ങനെ ചിന്തിക്കുക, എന്നെ സാത്താനും കൂട്ടർക്കും പരിചയം ഉണ്ടാകുമോ? ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ പറയുന്നു, ഈ ഏഴ് മന്ത്രവാദികൾ പറയുന്നു, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ചുമ്മാ ഒരു വെല്ലുവിളി അല്ല, അത് പരിചയമില്ല, പരിചയമില്ല. ഞാനത് നിങ്ങളോടൊരു ദൂത് പറയാം, അതും ഇതും പറഞ്ഞ് സമയം കളയാതെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാമുറിയിൽ പോരാടണം. എങ്ങനെ പരിചയം? നിന്റെ വീരത്വം, നിന്റെ ആത്മീക തിളപ്പ്, നിന്റെ അകത്തെ വിശ്വാസം നീ ആത്മാവിൽ തെളിയിക്കണം. സാത്താനെ ഒന്നും കണ്ടാൽ ഞങ്ങൾ പേടിക്കുകയില്ല, ഞങ്ങൾ കർത്താവിൻ്റെ മക്കളാണ്, ഞങ്ങൾ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾ തിരുവെഴുത്ത് വിശ്വസിക്കുന്നവരാണ്, ഞങ്ങളുടെ കർത്താവ് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ കാര്യം. അല്ല, നീ കാണിക്കുന്ന വാലും തലയും കാണിക്കുന്ന നല്ല വിഷയം, ഈ വിധത്തിൽ നിങ്ങളുടെ ആത്മീക വീരത്വം നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തെളിയിച്ചാൽ നിങ്ങളെയും സാത്താന് പരിചയം ഉണ്ടാവുന്നത്. എങ്ങനെ പരിചയം? നിങ്ങൾ തോറ്റു തുന്നം പാടി ആരും കാണാതെ രഹസ്യത്തിൽ പാപം ചെയ്ത് അവസരം കിട്ടിയാൽ ആരുടെയും ജീവിതത്തിൽ കാൽക്കൽ പോയി വീണ് ആരുടെയും മടി പോയി ശിംഷോനെ പോലെ കടന്ന് അങ്ങനെ പോകുന്നവനാണെന്നല്ല നിങ്ങളെക്കുറിച്ച് സാത്താനും ദുരാത്മാക്കൾക്കും ഉണ്ടാകേണ്ട അറിവ്. മറിച്ച്
നിന്നെ ഇതിനകത്തൊന്നും വീഴിക്കാൻ പറ്റില്ല. നീ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ആളാണ്. നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ആളാണ്. നീ അതിനും ഇതിനും വഴങ്ങുന്ന ആളല്ല. നീ ഇവിടെ ഒന്ന് പറയും, അവിടെ വേറൊന്ന് പറയും, അങ്ങനത്തെ ആളാന്നുള്ള പരിചയമല്ല പിശാചിന് വേണ്ടത്. ജീവിച്ച് തെളിയിക്കാൻ നമുക്കൊരു തീരുമാനമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കും, എങ്ങനെ ചെയ്യും? എൻ്റെ പൊന്നുപാഷേ, സാത്താനാണ് പിശാചാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തോ ഒരു വഴി, ഒരു മാർഗം വേണ്ടേ? ഒരു മാർഗം വേണ്ടേ? അതിനൊരു വഴിയെ ഇന്ന് ഈ വാക്യം വായിച്ചപ്പോൾ ദൈവം എന്നെ ഓർപ്പിച്ചത്. എടാ, അവൻ നിന്നെ അടുത്തറിയട്ടെ. സാത്താൻ കാണാതെ ഒളിച്ചും പാത്തും നടക്കേണ്ടവരാണോ ദൈവത്തിൻ്റെ മക്കൾ? അല്ല, മറുപടി പറ. പിശാചിനെ കാണാതെ, സാത്താനെ മുമ്പിൽ ചെന്ന് പെടാതെ, ദുരാത്മാക്കളെ കാണുമ്പോഴേക്കും വഴിമാറി നടക്കേണ്ടവരാണോ ദൈവമക്കൾ? പറ മറുപടി. അതെയോ? നിങ്ങൾ നോക്കിയേ, ഞാൻ ദൈവത്തിൻ്റെ മോനാ, ദൈവത്തിൻ്റെ മോളാ എന്നും പറഞ്ഞ് നെഞ്ചും വിരിച്ച് അവൻ്റെ മുമ്പിൽ വട്ടം കയറി നല്ല അധികാരിയായ പോലീസ് 16 വീലുള്ള വണ്ടി നടുറോട്ടിലൂടെ പാഞ്ഞു വരുമ്പോൾ സ്റ്റോപ്പ് എന്ന ബോർഡും കൈ പിടിച്ചുകൊണ്ട് വട്ടം കയറി നിൽക്കുന്ന നടനുണ്ടോ? വണ്ടി ഇങ്ങ് വന്നാൽ ഈ പുള്ളി തവള അറിയും പോലെ അറിയും. പക്ഷേ അയക്കൊരു ഉറപ്പുണ്ട്, ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഗവൺമെൻറ് ആളായിട്ടാണ്. ഞാനിട്ടിരിക്കുന്ന യൂണിഫോം ഇതും വെറും മഴക്കോട്ടല്ല, ഇതിനധികാരമുണ്ട്. എൻ്റെ കയ്യിൽ ഈ സ്റ്റോപ്പ് ബോർഡ് തന്നത് ഞാൻ വീട്ടിൽ നിന്ന് കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിച്ച ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് എഴുതിച്ചുകൊണ്ട് വന്നതല്ല. ഇതിൻ്റെ പുറകിലൊരു അധികാരമുണ്ട്. അധികാര ബോധത്തോടുകൂടെയാണ് വട്ടം കയറിയെന്ന് കൈ കാണിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ ദുഷ്ടശക്തികൾ കയറി വരുമ്പോൾ നീ അങ്ങ് ഒതുങ്ങിക്കൊടുക്കുകയല്ല വേണ്ടത്. അയ്യോ, 18 വീലുള്ള വണ്ടിയാണ് വരുന്നത്, മാറിക്കോ മാറിക്കോ എന്ന് പറയുന്ന ഉപദേശി അല്ല വേണ്ടത്. നീ അധികാരിയായിരിക്കണം, വട്ടം കയറി നിൽക്കണം, അവിടെ നിൽക്കാൻ പറയണം. പോകേണ്ടവർ പോയി കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് വട്ടം കയറി സ്റ്റോപ്പ് ബോർഡ് കാണിക്കണം. അപ്പം മനസ്സിലാകും ഇവൻ അധികാരിയാണ്. നിൻ്റെ യൂണിഫോം ഇട്ട്, നിനക്ക് തന്ന കൃപ ധരിച്ച്, നിൻ്റെ കയ്യിൽ അഭിഷേകത്തിൻ്റെ അധികാരത്തിൻ്റെ രാജദണ്ഡം പിടിച്ച് നിൽക്കുമ്പോൾ അവന് മനസ്സിലാകും നീ ആരുടെ ആളാണ്. ഇത് ഒളിച്ചും പാത്തും നടന്നിട്ട് രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, ദൈവത്തെ മനസ്സിലാക്കി, അന്യഭാഷയും പറയുന്നു, എന്നിട്ട് ഇപ്പോഴും കരിയിലച്ചോട്ടി കിടക്കുകയാണ്. ആർക്കും മനസ്സിലായിട്ടില്ല. പിശാചിന് ഒട്ടുമ്പോഴും നീ ആരാണ്, നീ ആണാണോ പെണ്ണാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു പിശാചിന് അറിയുമെന്ന് തോന്നുന്നില്ല. അതുപോലത്തെ ഒരു ആത്മീകമാണോ നയിക്കുന്നേ? ദൈവം പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, വചനം പറയുന്നു. പൗലോസിന് പരിചയമുണ്ട്, അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കേസുമായിട്ട് അങ്ങ് ചെല്ലാറില്ല. പക്ഷെ 7 പേരടങ്ങുന്ന ഒരു സംഘത്തെ പരിചയമില്ല. പരിചയമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ നല്ല അർത്ഥത്തിലെടുക്കണം കേട്ടോ. അതിനർത്ഥം നിന്നെ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, നീ ആരാന്നറിയില്ല, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ ഒന്നും അറിയില്ല. അതിൻ്റെ വെളിച്ചത്തിൽ സാത്താൻ ചാടി വീണ് മുറിവേൽപ്പിച്ചു. ദുഷ്ടന് മനസ്സിലാകണം, നിന്നെ തൊട്ടാൽ ചോദിക്കാൻ ആളുണ്ട്, നിന്നെ മുറിവേൽപ്പിച്ചാൽ നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ തകർത്ത് കളയും എന്ന് പിശാചിന് മനസ്സിലാകണം. അതാണ് ആ പരിചയമുണ്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഞാൻ നിർത്തുക, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിക്കുള്ള ഈ കാര്യം മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ടാവുന്നുമില്ല. ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുക, കർത്താവുമായിട്ട് അടുത്ത് നിൽക്കുക. ആ പാളയത്തിന് മനസ്സിലാകട്ടെ, ഏത് പാളയത്തിന്, ശത്രു പാളയത്തിന് മനസ്സിലാകട്ടെ, നീ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനാണ്, ദൈവത്തിൻ്റെ ആളാണ്, കർത്താവിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നിന്റെ മേൽ രക്ഷയുടെ കിരീടമുണ്ട്. സ്തോത്രം, നിന്റെ കയ്യിൽ വിശ്വാസത്തിൻ്റെ പരിചയമുണ്ട്, വചനത്തിൻ്റെ വാളുണ്ട്. ഇത് അവന് മനസ്സിലായാൽ ഏറെക്കുറെ അവൻ നിന്നെ പരിചയപ്പെടും. അതോടുകൂടി നിന്നോടുള്ള ഉപദ്രവം, നിന്നെ മുറിവേൽപ്പിക്കാതെ അവൻ വഴിമാറിപ്പോക്കോളും. കാണുന്നവൻ്റെ എല്ലാം മണ്ടേ ചാടി വീഴുന്നവനല്ലട്ടോ ദുരാത്മാവ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ ഈ ലോകം നിലനിൽക്കത്തില്ലല്ലോ. നിന്നെ ആത്മീകത്തിൽ തിറമുള്ളവനാണെങ്കിൽ അവന് പിടികിട്ടും. ഇവനോട് അടുക്കരുത്, അടുത്ത പ്രശ്നമാണ് എന്ന ചിന്തയോടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിപ്പം നിങ്ങൾ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സാത്താനെ കണ്ട് ഒളിച്ചു മാറി നിൽക്കണ്ട, പേടിക്കണ്ട, മുമ്പിൽ നിൽക്ക്, ഞാൻ ആരാന്ന് മനസ്സിലായോ എന്നുള്ള ചിന്തയിൽ തന്നെ നിൽക്ക്. നിന്നെ അവൻ പരിചയപ്പെടട്ടെ. ചില വിഷയങ്ങൾ, ഇപ്പോൾ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ
നീ ആരാന്ന് തെളിയിക്കാൻ, സാത്താന് ബോധ്യമാകാൻ, ദുരാത്മാവിന് ബോധ്യമാകാൻ അവസരമൊരുങ്ങട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കഷ്ടങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന വീട്ടിലെ പ്രശ്നങ്ങൾ, ഇത് ഞങ്ങളാരാ, ഞങ്ങളുടെ ദൈവമാരാ, ഞങ്ങളെന്താ വിശ്വസിക്കുന്നത്, ഞങ്ങളെ ഞങ്ങളുടെ ദൈവം എങ്ങനെ കരുതുന്നതെന്ന് ഒന്ന് സാത്താൻ പരിചയപ്പെടട്ടെ അപ്പാ. ഒന്ന് ദുരാത്മാവ് അറിയട്ടെ ഞങ്ങളാരാ, ഞങ്ങളുടെ വിശ്വാസം എന്താന്ന്. ആ പരിചയം മേലാൽ ഞങ്ങളുടെ പാളയത്തിൽ കയറാൻ, ഞങ്ങളെ കണ്ടാൽ അവൻ വഴിമാറിപ്പോണം, അതിന് തക്കവണ്ണം ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരണേ, അതിൻ്റെ വിശ്വാസം തരണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.